Dear students, welcome back to Support for Learning Mathematics. Today we are considering a new concept from the chapter Circles. നമുക്ക് ഇവിടെ ന്യൂ കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ പ്രീവിയസ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്ന ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, വി ക്യാൻ കൺസിഡർ വൺ സർക്കിൾ വിത്ത് സെന്റർ ഓ. ഐ എം മാർക്കിംഗ് ഫോർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ എ ബി സി ഡി. ആർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് വീഡിയോയിൽ. ബേസിക് ഫാക്ടിനകത്ത് ആർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. എന്തായിരുന്നു ആർക്ക്? പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് ആർക്ക്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതൊക്കെ പറഞ്ഞു തന്നാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് വീണ്ടും കാണുക. അന്നേരം സർക്കംഫറൻസിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് നെയിം ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ കൺസിഡർ എ പെയർ ഓഫ് ആർക്ക്, വൺ എ ബി സി, അനദർ വൺ എ ഡി സി. ഈ പെയർ ഓഫ് ആർക്കിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ആ പെയർ ഓഫ് ആർക്കിന് എന്തൊക്കെ പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ട്? എ ബി സി ലോവർ അല്ലേ, എ ഡി സി അപ്പുറേ കൂടെ പോകുന്നത്. ബോത്ത് ആർക്ക് ഹാവ് സെയിം എൻഡ് പോയിന്റ് എ ആൻഡ് സി അല്ലേ. ഇനി ഒരു പ്രത്യേകത കൂടെ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ആ ആർക്സ്, ആ പെയർ ഓഫ് ആർക്ക് ടുഗദർ ഫോം എ സർക്കിൾ വിത്ത് സെന്ററോ. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത പെയർ ഓഫ് ആർക്കിന് two peculiarities ഉണ്ട്. One, both have same endpoint. Second one, together they form a circle. നമുക്ക് one more pair of arc കൂടെ കൺസിഡർ ചെയ്യാം. See, BCD and BAD. BCD and BAD. ഈ പെയർ ഓഫ് ആർക്കിനകത്തും end points same അല്ലേ? B and D അല്ലേ? Both arcsന്റെ end points. Okay. Together these two arcs form the circle with the center O. Okay. Then we will consider the two pair of arcs. And two pairs, both pairs in our end points are same. First pair of arc in the end points same. Together they form a circle. Second pair we will consider the there also end points of the arcs are same and together they form a circle. Then, okay. എ പെയർ ഓഫ് ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് അതിലെ ഒരു ആർക്കിനെ ആർക്കെന്നും അടുത്ത് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ആർക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാൻ പറ്റും. അന്നേരം ആർക്കും ഓപ്പോസിറ്റ് ആർക്കെന്നും ഒരു പെയർ ഓഫ് ആർക്കിനെ നെയിം ചെയ്യണമെങ്കിൽ ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം? ആ പെയർ ഓഫ് ആർക്സിന്റെ എൻ പോയിന്റ്സ് സെയിം ആയിരിക്കണം. ഇനി എൻ പോയിന്റ്സ് മാത്രം സെയിം ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എൻ പോയിന്റ്സ് സെയിം ആയിരിക്കണം, അതുപോലെ ആ പെയർ ഓഫ് ആർക്ക് ടുഗദർ ഫോം എ സർക്കിൾ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പെയർ ഓഫ് ആർക്കിലെ ഒന്നിനെ നമുക്ക് ആർക്കെന്നും അടുത്തതിനെ നമുക്ക് ഓപ്പോസിറ്റ് ആർക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കെന്നും പറയാൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വെക്കാം. അവിടെ ഇഫ് ദ എൻ പോയിന്റ്സ് ഓഫ് ദ ആർക്സ് ആർ സെയിം ആൻഡ് ഇഫ് ടുഗദർ ദേ ഫോം a circle, then one is called an arc and the other is called opposite arc or alternate arc of the circle. നേരം ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ആർക്കും ഓപ്പോസിറ്റ് ആർക്കും ഭയങ്കര ഡിസ്കഷൻ വരുന്ന ഒരു ടേം ആണ് അല്ലെ, എപ്പോഴും കേൾക്കുന്ന ടേം. അന്നേരം ആർക്കും ഓപ്പോസിറ്റ് ആർക്കും എങ്ങനെ തിരിച്ചറിയുന്നത്? ഈ രണ്ട് ആർക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ആർക്കിന്റെയും എൻ പോയിന്റ്സ് സെയിം ആയിരിക്കണം. അത് മാത്രമല്ല, ഈ രണ്ട് ആർക്കുകൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഫോം ചെയ്യണം. അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ടു ആർക്സിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ആർക്കെന്ന് വിളിച്ചോ, ഓട്ടോമാറ്റിക്കലി ദ അതർ ഈസ് കോൾഡ് ആസ് ഓപ്പോസിറ്റ് ആർക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്ക്. ഇത് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റിലേക്ക് വേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെമി സർക്കിളിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ, ആ സെമി സർക്കിളിലെ ആംഗിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. സി, കൺസിഡർ ദ സർക്കിൾ വിത്ത് സെന്റർ. നമുക്കറിയാം ഡൈമീറ്റർ ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻ ടു ടു സെമി സർക്കിൾസ്. സോ കൺസിഡർ ദ ഡൈമീറ്റർ എ ബി ഹിയർ. എ ബി ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻ ടു ടു സെമി സർക്കിൾ, വൺ അപ്പർ സെമി സർക്കിൾ ആൻഡ് വൺ ലോവർ സെമി സർക്കിൾ അല്ലേ. ഞാൻ ഈ സർക്കിളിൽ ടു പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. അപ്പർ സെമി സർക്കിൾ ഒരു പോയിന്റും ലോവർ സെമി സർക്കിൾ ഒരു പോയിന്റും ആയിട്ട് അല്ലെ, അപ്പറിൽ സി മാർക്ക് ചെയ്തു, ലോവറിൽ ഡിയും മാർക്ക് ചെയ്തു.
നമ്മൾ ആർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചപ്പോ പറഞ്ഞു ആർക്ക് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത് സെമി സർക്കിൾ ഈസ് എൻ ആർക്ക് ദെൻ വൺ മൈനർ ആർക്ക് ദെൻ അനദർ വൺ മേജർ ആർക്ക് അല്ലെ ത്രീം ഹെഡിങ്ങിൽ നമ്മൾ ആർക്കിനെ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ നമ്മുടെ ഇവിടെ സെമി സർക്കിൾ ആയിട്ട് വരുന്ന അപ്പർ സെമി സർക്കിൾ ആയിട്ട് വരുന്ന ആ ഗ്രീൻ കളറിൽ വരുന്നത് അത് സെമി സർക്കിൾ ആണ് അതിനെ എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം ഇറ്റ് ക്യാൻ ബി ആൾസോ കോൾഡ് ആസ് ആൻ ആർക്ക് ആർക്കിന്റെ നെയിം പറയാം ആർക്ക് എ സി ബി എന്ന് നെയിം ചെയ്യാം ലോവർ വന്നിരിക്കുന്നത് എ ഡി ബി അതൊരു സെമി സർക്കിൾ ആണ് സെമി സർക്കിൾ ഈസ് ആൾസോ ആൻ ആർക്ക് അപ്പോ ലോവർ വന്നിരിക്കുന്ന എ ഡി ബി എന്ന് പറയുന്നതും ഒരു ആർക്ക് ആണ് അല്ലെ നോക്കിയേ ഈ ബോത്ത് ആർക്ക് ഏതൊക്കെയാ കൺസിഡർ ദ ആർക്ക് എ സി ബി ആൻഡ് എ ഡി ബി ഈ ബോത്ത് ആർക്സിന്റെ എൻ പോയിന്റ്സ് സെയിം അല്ലേ എയും ബി അല്ലേ എൻ പോയിന്റ്സ് നോക്കിയേ ഈ ബോത്ത് ആർക്ക് നമ്മളിപ്പോ ഈ ആർക്ക് ആർക്ക് എന്ന് പറയുന്ന ആരെയാ സെമി സർക്കിളിനെയാ ഈ ബോത്ത് ആർക്ക് ടുഗദർ ദേ ആർ ഫോമിങ് എ സർക്കിൾ ഹിയർ സോ ഇതിലെ ഒന്നിനെ നമുക്ക് ആർക്കെന്നും അനദർ വണ്ണിനെ നമുക്ക് ഓപ്പോസിറ്റ് ആർക്കെന്നും നെയിം ചെയ്യാം അല്ലെ സെമി സർക്കിൾ തന്നെയാണ് ആ സെമി സർക്കിൾ എന്തും നെയിം ചെയ്യാം ആർക്കെന്നും നെയിം ചെയ്യാം ഓക്കെ സി സിൻസ് എ ബി ഇസ് ദ ഡൈമീറ്റർ വി ക്യാൻ ജോയിൻ എ സി ആൻഡ് ബി സി ദേർ അപ്പൊ നമുക്ക് നോക്കിയേ ആ അപ്പർ സെമി സർക്കിൾ അല്ലെങ്കിൽ എ സി ബി എന്ന് പറയുന്ന ആർക്കിൽ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ട് ആംഗിൾ സി സി ഹിയർ അല്ലെ അന്നേരം അപ്പർ സെമി സർക്കിൾ അല്ലെങ്കിൽ നമുക്ക് എ സി ബി എന്ന് പറയുന്ന ആർക്കിൽ ഒരു ആംഗിൾ ഫോം ചെയ്ത് കിട്ടിയിട്ടുണ്ട് വി നോ ദാറ്റ് ആംഗിൾ ഓൺ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി അപ്പൊ നമ്മുടെ സിയിലെ ആംഗിൾ എത്രയാ നമുക്ക് മനസ്സിലായി സിയിലെ ആംഗിൾ എത്ര 90 ഡിഗ്രി ആയിരിക്കും അല്ലെ ഇനി സിയിലെ ആംഗിൾ എന്ന് പറയുന്നത് അത് ആർക്കിലെ ആംഗിൾ അല്ലേ അന്നേരം ആർക്കിലെ ആംഗിളും സെൻട്രൽ ആംഗിളും ഞാൻ പറഞ്ഞു തന്നതാണ് ഫസ്റ്റ് വീഡിയോ ബേസിക് ഫാക്ടിനകത്ത് ആർക്കിലെ ആംഗിൾ എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നത് ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ഓൺ ദ ആർക്കിലെ ഒരു പോയിന്റിലേക്ക് ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യിക്കുമ്പോഴാണ് വി വിൽ ഗെറ്റ് ആൻ ആംഗിൾ ഓൺ ദ ആർക്ക് ഇനി സെൻട്രൽ ആംഗിൾ എങ്ങനെ കിട്ടുന്നത് അവിടെയും ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് റേഡിയൈ ജോയിൻ ചെയ്യുമ്പോൾ ആ റേഡിയയുടെ ബിറ്റ്വീൻ നമ്മുടെ ആർക്കിന്റെ സൈഡിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ആർക്ക് അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ അന്നേരം സെൻട്രൽ ആംഗിളും ആർക്കിലെ ആംഗിളും ഫസ്റ്റ് വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്തോണം ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞാൽ സർക്കിൾസിന്റെ ഫസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുക ഓക്കെ സോ ഹെൻസ് ആംഗിൾ ഓൺ ദ ആർക്ക് എ സി ബി എന്ന് പറയുന്ന അപ്പർ വരുന്ന ആർക്കിനകത്ത് ആംഗിൾ എടുക്കുന്ന അതിന്റെ എൻ പോയിന്റ് ആയ എയിൽ നിന്നും ബിയിൽ നിന്നും ആ ആർക്കിലെ ഒരു പോയിന്റ് ആയ സിയിലേക്ക് ജോയിൻ ചെയ്തു ദാറ്റ് ആംഗിൾ ഈസ് ആംഗിൾ എ സി ബി ഇറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അത് സെമി സർക്കിളിലെ ആംഗിൾ ആയതുകൊണ്ടാണ് നമുക്ക് 90 ഡിഗ്രി എന്ന് പറയാൻ സാധിച്ചത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഓക്കെ അതുപോലെ നമ്മൾ സർക്കിളിന്റെ സെൻട്രൽ ആംഗിളും സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ടു പ്രൊട്രാക്ടേഴ്സ് ടുഗദർ ഫോം എ സർക്കിൾ ഒരു പ്രൊട്രാക്ടറിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി പ്രൊട്രാക്ടർ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വരുമ്പോഴും 180 ഡിഗ്രി അന്നേരം ടുഗദർ ദേ ഫോം 360 ഡിഗ്രി അന്നേരം സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അപ്പോ സെമി സർക്കിളിന്റെ ആകുമ്പോഴോ 180 ഡിഗ്രി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസിൽ സോ സെൻട്രൽ ആംഗിൾ ഓഫ് സെമി സർക്കിൾ ഈസ് 180 ഡിഗ്രി ഇനി നോക്കി നമ്മുടെ ലോവറിൽ ഒരു ആർക്കില്ലേ എ ഡി ബി എന്ന് പറയുന്ന ആർക്കില്ലേ ലോവറിൽ അല്ലേ ആ ലോവറിൽ വന്നിരിക്കുന്ന എ ഡി ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എങ്ങനെ നമുക്ക് കിട്ടുന്നത് എ ഡി ബി എന്ന് പറയുന്ന ലോവർ ആർക്കിന്റെ എൻ പോയിന്റ്സ് ആയ എയിൽ നിന്നും ബിയിൽ നിന്നും ലൈൻസ് സർക്കിളിന്റെ സെന്ററിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അന്നേരം എ ഒയും ബി ഒയും ജോയിൻ ചെയ്യുമ്പോൾ ആ സെൻട്രൽ ഓയിൽ കിട്ടുന്ന ആംഗിൾ ആ യെല്ലോ കളേർഡ് ആംഗിൾ അതായിരിക്കും ലോവറിൽ വന്നിരിക്കുന്ന നമ്മുടെ ആർക്കായ എ ഡി ബിയുടെ സെൻട്രൽ ആംഗിൾ ആ എ ഡി ബിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ തന്നെയാണ് അല്ലെ സോ ഹെൻസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ഡി ബി ഈസ് ആംഗിൾ എ ഒ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഓക്കെ ഇവിടെ നോക്കിയേ ഹിയർ ആംഗിൾ ഓൺ ആർക്ക് എ സി ബി ആ അപ്പർ വന്നിരിക്കുന്ന സെമി സർക്കിളിനകത്തുള്ള ആംഗിൾ എത്രയായിരുന്നു 90 ഡിഗ്രിയാണ്
ഇനി ലോവർ വന്നിരിക്കുന്ന സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ 180 ഡിഗ്രി. അന്നേരം അപ്പറിൽ വന്ന സെമി സർക്കിൾ ഓൺ ദ സെമി സർക്കിളിലെ പോയിന്റിലേക്ക് വന്നിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ അപ്പറിൽ വന്നിരിക്കുന്ന ആർക്കിലെ ആംഗിൾ 90, ലോവറിൽ വന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 180 ആ. 90 180 കൊണ്ട് കമ്പയർ ചെയ്തു വരുന്നത്, 90 ഡബിൾ ആണ് 180 അല്ലെ, അല്ലെങ്കിൽ 180 ഹാഫ് ആണ് 90 എന്ന് പറയാൻ പറ്റും അല്ലെ. 90 180 നമുക്ക് കമ്പയർ ചെയ്യാം. 90 ഡബിൾ 180, 180 ഹാഫ് 90 എന്ന് പറയാൻ പറ്റും. അന്നേരം നമുക്ക് ഇവിടെ എങ്ങനെ പറയാൻ പറ്റും, ആർക്കിലെ ആംഗിൾ അല്ലെ, സീൽ വന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് ആർക്ക്, ഏതാ ലോവർ വന്നിരിക്കുന്ന സെമി സർക്കിൾ അല്ലെ, ആ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. 180 ഹാഫ് അല്ലെ 90 അല്ലെ. അപ്പോ ലോവറിൽ വന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് അപ്പറിൽ വന്നിരിക്കുന്ന ആർക്കിലെ ആംഗിൾ. തിരിച്ചു പറഞ്ഞാൽ അപ്പറിൽ വന്നിരിക്കുന്ന ആർക്കിലെ ആംഗിളിന്റെ ഡബിൾ ആണ് അതിന്റെ ഓപ്പോസിറ്റിൽ വന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ആംഗിൾ ഓൺ ആർക്ക് എ സി ബി ഈക്വൽ ടു ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ ആംഗിൾ എ ഡി ബി. ഇത് ഒരു സെമി സർക്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് അല്ലെ. നമുക്കറിയാം ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി, ഇനി സെൻട്രൽ ആംഗിൾ ഓഫ് സെമി സർക്കിൾ ഈസ് 180. ഇത് രണ്ടും ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ സാധിച്ചത് അല്ലെ. അന്നേരം ഇത് സെമി സർക്കിളുകൾ അല്ലാതെയും ആർക്കുകൾ ഫോം ചെയ്യുമല്ലോ അല്ലെ. റിമൈനിങ് ടു ടൈപ്പ് ഓഫ് ആർക്ക് ഏതൊക്കെയാ, മൈനർ ആർക്കും മേജർ ആർക്കും. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നമ്മൾ സെമി സർക്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. അന്നേരം സെമി സർക്കിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു ആർക്കും, അതായത് ഒരു മൈനർ ആർക്കും അനദർ വൺ മേജർ ആർക്കും ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഇഫ് ദേ ടുഗദർ ഫോം എ സർക്കിൾ, അപ്പൊ അവിടെ ഒരാർക്കിനെ നമുക്ക് ആർക്കെന്നും സെക്കൻഡ് ഓണിനെ ഓപ്പോസിറ്റ് ആർക്കെന്നും വിളിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും സൊല്യൂഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി, കൺസിഡർ ദ സർക്കിൾ വിത്ത് ദ സെന്റർ ഓ. ഓക്കെ, ഐ എം മാർക്കിംഗ് പോയിന്റ്സ് എ ബി സി ഡി ഓൺ ദ സർക്കിൾ. Now we are considering arc A, B, C, ടോപ്പിൽ കൂടെ വരുന്ന ആർക്ക്, ആൻഡ് ആർക്ക് എ ഡി സി ലോവറിൽ കൂടെ വരുന്ന ആർക്ക്. ഇത് ഏത് ടൈപ്പ് ഓഫ് ആർക്കാ? ഓക്കെ, ആ എ ബി സി എന്ന് പറയുന്ന ആർക്ക് സെമി സർക്കിളിനെക്കാളും ലാർജർ അല്ലേ, അപ്പൊ അത് മേജർ ആർക്കായി. എ ഡി സി എന്ന് പറയുന്ന ആർക്ക് അത് സെമി സർക്കിളിനെക്കാളും ലെങ്ത് കുറവല്ലേ, അപ്പോ അത് മൈനർ ആർക്കായി. സോ ഇൻ ദിസ് ഫിഗർ വി ആർ കൺസിഡറിംഗ് ടു ആർക്ക്, വൺ മേജർ ആർക്ക് ആൻഡ് അനദർ വൺ മൈനർ ആർക്ക്. സി, ആ എ ബി സി എന്ന് പറയുന്ന ആർക്കും അതുപോലെ എ ഡി സി എന്ന് പറയുന്ന ആർക്കും ടുഗദർ ദേ ഫോം എ സർക്കിൾ. അപ്പോ നമുക്കിവിടെ ഒരു ആർക്കിനെ നമുക്ക് ആർക്കെന്നും അടുത്തതിനെ നമുക്ക് ഓപ്പോസിറ്റ് ആർക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കെന്നും നെയിം ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, നോക്കിയേ, ആംഗിൾ ഓൺ എ ബി സി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിൾ എന്ന് പറയണമെങ്കിൽ ആ എ ബി സിയുടെ എൻ പോയിന്റ് ആയ എയിൽ നിന്നും സിയിൽ നിന്നും ആ അപ്പറിൽ വന്നിരിക്കുന്ന മേജർ ആർക്കിലെ ഒരു പോയിന്റിലേക്ക് ലൈൻസ് ജോയിൻ ചെയ്യിച്ചാൽ മതി. അപ്പൊ ആ മേജർ ആർക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ബി ഒരു പോയിന്റ് ആണ്. സോ വി ക്യാൻ ജോയിൻ എ ബി ആൻഡ് ബി സി ദർ, ദെൻ വി വിൽ ഗെറ്റ് ആൻ ആംഗിൾ അറ്റ് ബി അല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, ഈ ആംഗിൾ എ ബി സി ഒരു ആർക്കിലെ ആംഗിൾ ആണ്. ഏതാർക്കിലെയാണ്? എ ബി സി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിൾ ആണ്. ഈ എ ബി സി എന്ന് പറയുന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കല്ലേ നമുക്ക് ലോവറിൽ വന്നിരിക്കുന്ന എ ഡി സി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ നോക്കാം. കാരണം നമ്മൾ എ ബി സി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിൾ ആണ് കൺസിഡർ ചെയ്തത് ബി. അങ്ങനെ വരുമ്പോൾ എ ബി സി എന്ന് പറയുന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കായ ലോവറിൽ വന്നിരിക്കുന്ന എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ നോക്കാം. എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? എ ഡി സി എന്ന് പറയുന്ന ആർക്കിന്റെ എൻ പോയിന്റ്സ് ആയ എയിൽ നിന്നും സിയിൽ നിന്നും ലൈൻസ്, അതായത് റേഡിയൈ, സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് എ ഒയും സി ഒയും അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ആൻ ആംഗിൾ അറ്റ് ദ സെന്റർ, ആ യെല്ലോ കളറിൽ വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആർക്കിലെ ആംഗിൾ ആ യെല്ലോ കളർ ബിയിൽ വന്നത്, ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അതായത് എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ ലോവർ വന്നിരിക്കുന്ന ആ യെല്ലോ കളർ,
ഈ യെല്ലോ കളേർഡ് ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുന്നത്. ആ യെല്ലോ കളറിൽ വന്നിരിക്കുന്ന ആംഗിൾസ് ഒരെണ്ണം എവിടെയാ? വൺ ഈസ് ഓൺ ദ ആർക്ക്, അനദർ വൺ ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അന്നേരം ഒന്ന് ആർക്കിലെ ആംഗിൾ ആണ്, ഒന്ന് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. അന്നേരം ഈ ആർക്കിലെ ആംഗിളും ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആംഗിൾ എ ഡി സി ഈസ് ആംഗിൾ എ ഒ സി. നൗ യു ജോയിൻ ദ ലൈൻ ഒ ബി. ആ ഒ ബി ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടു ട്രയാംഗിൾസ് ദയർ, വൺ എ ഒ ബി, അനദർ വൺ സി ഒ ബി. യു വിൽ ഗെറ്റ് ടു ട്രയാംഗിൾസ് ദയർ. ഓക്കെ, കൺസിഡർ ട്രയാംഗിൾ എ ഒ ബി. ഏതാ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന എ ഒ ബി കൺസിഡർ ചെയ്യാം. ആ എ ഒ ബി എന്ന് പറയുന്ന ഏത് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ആ? ആ ട്രയാംഗിളിന്റെ ടു സൈഡ്സ് ഈക്വൽ അല്ലേ? ഏതൊക്കെയാ? ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ? അത് സർക്കിളിന്റെ റേഡിയകളാ അല്ലേ. ആ ഒ എയും ഒ ബിയും ഈക്വൽ ആകുമ്പോൾ ഒരു ട്രയാംഗിളിന്റെ ടു സൈഡ്സ് ഈക്വൽ ആയി. ടു സൈഡ്സ് ഈക്വൽ ആവുന്ന ട്രയാംഗിൾ നമ്മൾ എന്ത് നെയിമാ പറയുന്നത്? ദിസ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ. അപ്പൊ നമ്മുടെ എ ഒ ബി എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാംഗിൾ ആ. ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആ ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞതാ. ഇവിടെ നമുക്ക് എ ഒ ബി കൺസിഡർ ചെയ്യുമ്പോൾ എ ഒ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ ഒ ബി, അതായത് എ ഒ കൺസിഡർ ചെയ്യുമ്പോൾ എ ഒ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അടുത്ത വെർട്ടെക്സ് ബി ആണ്. ഇനി ഒ ബി കൺസിഡർ ചെയ്യുമ്പോൾ ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ഒ ബി ആണ്. അതായത് ഒ ബി ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ അടുത്ത വെർട്ടെക്സ് തേർഡ് വെർട്ടെക്സ് എ ആണ്. എന്നിട്ട് എ ആണ് അവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞത് അല്ലെ. സോ ലെറ്റ് ആംഗിൾ ഒ എ ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഇവിടെ എക്സ് ഡിഗ്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആംഗിൾ ഒ ബി എ എന്താവും? ഒ ബി എ ഈസ് ആൾസോ എക്സ് ഡിഗ്രി ആവും. കാരണം എന്താ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണം. നമ്മൾ എയിൽ എക്സ് ഡിഗ്രി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബിയിലും എക്സ് ഡിഗ്രി തന്നെ വരും. കാരണം എന്താ? ഒ എയും ഒ ബിയും ഈക്വൽ സൈഡ് ആയതുകൊണ്ട് ഒ എയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയ ബിയും ഒ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയ എയും ഈക്വൽ ആയേ പറ്റൂ. സോ ബോത്ത് ആർ ഈക്വൽ ടു എക്സ് ഡിഗ്രി. സി വി നോ ദാറ്റ് ദ സം ടോട്ടൽ ഓഫ് ആംഗിൾ ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പൊ നമ്മുടെ ഈ എ ഒ ബി എന്ന് പറയുന്ന ട്രയാംഗിളിലെ എയും ബിയും അറിയാം, എക്സും എക്സും. ടു ആംഗിൾസ് ആയപ്പോഴത്തേക്ക് സം ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആവും. അപ്പൊ തേർഡ് ആംഗിൾ ആ സെൻട്രൽ വരുന്ന എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇയർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 180 മൈനസ് ടു എക്സ് അല്ലെ. അന്നേരം ടോട്ടൽ 180 നിന്ന് ടു ആംഗിൾസിന്റെ സം സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ തേർഡ് ആംഗിൾ കിട്ടും. ഓക്കെ, അതവിടെ മാർക്ക് ചെയ്തവിടെ ഇരിക്കട്ടെ. നൗ യു കൺസിഡർ the triangle COB. This triangle COB is also an isosceles triangle. കാരണം എന്താ? COB യിൽ OC എന്നും OB എന്നും പറയുന്ന സർക്കിളിന്റെ റേഡിയകളാ അല്ലെ. ബോത്ത് ആർ ഈക്വൽ. അപ്പൊ നമ്മുടെ COB എന്ന് പറയുന്ന ട്രയാംഗിളില് ടു സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് അതും എന്താകും? ഐസോസിലസ് ട്രയാംഗിൾ ആവും. ഐസോസിലസ് ട്രയാംഗിൾ ആവുമ്പോൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. ഈക്വൽ സൈഡ്സ് എന്ന് പറയാൻ ആരൊക്കെയാ? OCയും OB. അപ്പൊ OCയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആ ബിയിൽ വരുന്നത് അല്ലെ. ഇനി OBയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാ? ആ സിയിൽ വരുന്നത്. അതായത് ആ സിയിലും ബിയിലും വരുന്ന OCB എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഇൻസൈഡിൽ, OCB എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഇൻസൈഡില് സിയിലും ബിയിലും വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. ഓക്കെ, ലെറ്റ് ആംഗിൾ OCB ഈക്വൽ ടു വൈ ഡിഗ്രി നിർത്തും. OCB വൈ ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആംഗിൾ OBC എന്ത് തന്നെയാവും? ദിസ് ആൾസോ വൈ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ തേർഡ് ആംഗിൾ പറയാമല്ലോ. തേർഡ് ആംഗിൾ എന്ന് പറയാതാ സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ സി ഒ ബി എന്ന് പറയുന്ന പറഞ്ഞൂടെ അല്ലെ. ആംഗിൾ സി ഒ ബിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ആയിട്ട് വരുന്ന 180 മൈനസ് സം ഓഫ് ദ ടു ആംഗിൾസ് ദാറ്റ് ഈസ് 2y ഡിഗ്രി അല്ലെ. 180 മൈനസ് 2y ഡിഗ്രി തരം അതിന്റെയും സെന്റർ ആംഗിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ബിയിലെ ആംഗിൾ നമുക്ക് പറയാൻ പറ്റും. ബിയിലെ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആ ബിയുടെ ഒരു പോർഷൻ എക്സ് ഡിഗ്രിയാണ്, ബിയുടെ അടുത്ത പോർഷൻ എത്ര? വൈ ഡിഗ്രിയാണ്. അതിന്റെ സം അല്ലേ ബിയുടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്? സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആയിരിക്കും.
ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് എന്താ അന്വേഷിച്ചു കിട്ടി? നമ്മുടെ മേജർ ആർക്കായ എ ബി സിയിലെ ആംഗിൾ കിട്ടി. എ ബി സിയിലെ ആംഗിൾ എങ്ങനെ കിട്ടിയത്? എൻ പോയിന്റ്സ് ആയ എയിൽ നിന്നും സിയിൽ നിന്നും ബിയിലേക്ക് ജോയിൻ ചെയ്ത ലൈൻസ് ഫോം ചെയ്ത ആംഗിളിന്റെ വാല്യൂ എക്സ് പ്ലസ് വൈ ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ട ആരാ? നമ്മുടെ ലോവർ വന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ആർക്കായ എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ അറിയണം. അല്ലെ, എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ നോക്കി, ആ യെല്ലോ കളർ, ആ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ സി ആ സെന്ററിൽ വന്ന ഗ്രീനും യെല്ലോയും ആ ഒരു ലൈറ്റ് ബ്ലൂ കളറും കൂടെ ചേർന്നുകൊണ്ട് അതല്ലേ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ? അല്ലെ, യെല്ലോ ഗ്രീന് ആ ലൈറ്റ് ബ്ലൂ കൂടെ ചേരുന്ന ആ ത്രീ ആംഗിൾസിന്റെ സമ്മാണ് സർക്കിളിന്റെ സെന്റർ ആംഗിൾ. ദാറ്റ് ഈസ് 360 degrees, ടോട്ടൽ 360 degrees. അവിടെ ടു ആംഗിൾസ് നമുക്ക് അറിഞ്ഞൂടെ, വൺ എന്ന് പറയുന്നത് 180 - 2x, അനദർ വൺ എന്ന് പറയുന്നത് 180 - 2y. ഇപ്പോ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് ഈ ടു ആംഗിൾസിന്റെ സം സബ്സ്ട്രാക്ട് ചെയ്താൽ പോലെ, എ ഡി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 degrees നിന്ന് നമുക്ക് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? സം ഓഫ് ദ ടു ആംഗിൾസ്, അതായത് 360 - സം ഓഫ് ദ ടു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? 180 - 2x + 180 - 2y. അവിടെ നോക്കി 180 180 വേണം 360 ആവും അല്ലെ. അന്നേരം ആ 360 ആ 2 180s കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് തരാം. ഇനി ഏതാ വരുന്നത്? ബ്രാക്കറ്റിന് പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ നെഗറ്റീവ് സൈൻ ഇൻസൈഡിലേക്ക് മൾട്ടിപ്ലൈ എന്താവും? -2x എന്ന് പറയുന്നത് +2x ആവും, -2y എന്ന് പറയുന്നത് +2y ആവും. അപ്പൊ എന്താവും? 2x + 2y. അപ്പൊ നമുക്ക് 2 കോമൺ എടുത്താൽ എന്തരും? 2 × x + y എന്ന് കിട്ടും. ആണോ? ആരാ 2 × x + y? ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അല്ലെ. ആംഗിൾ എ ഒ സി എന്ന് പറയുന്ന ആരുടെ ആംഗിളാ? എ ഡി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്. അന്നേരം ആംഗിൾ എ ഒ സി ഈക്വൽ ടു 2 × x + y ഡിഗ്രി. ഇനി നിങ്ങൾ നോക്കി, ആ ആംഗിൾ എ ഒ സിയുടെ റിസൾട്ട് ആണ് 2 × x + y ഡിഗ്രി. അതിന്റെ ജസ്റ്റ് എബോ വരെ നോക്കി, ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സിയുടെ വാല്യൂ എന്താ? x + y ഡിഗ്രി അല്ലേ. ഓക്കെ, ബിയില് x + y ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 2 × x + y ഡിഗ്രി. x + y ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടത്തെയാ? ആർക്കിലെ ആംഗിളാ, ബിയിലെ ആംഗിളാ. ഇനി 2 × x + y ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാ? നമ്മുടെ എ ഡി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളാ. അപ്പോ ആർക്കിലെ ആംഗിളിന്റെ ഡബിൾ അല്ലേ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ? തിരിച്ചു പറഞ്ഞു നോക്കിയേ, ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അതിന്റെ ജസ്റ്റ് ഹാഫ് അല്ലേ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത്? അപ്പോ ആരെ വേണം ആർക്കെന്ന് വിളിക്കണം, ആരെ ഓപ്പോസിറ്റ് ആർക്കെന്ന് വിളിക്കണം, അതിന് വലിയ കാര്യമില്ല. ഇഫ് ടുഗദർ ദേ ഫോം എ സർക്കിൾ, വൺ ഈസ് കോൾഡ് ആസ് എൻ ആർക്ക്, ദ അതർ ഈസ് കോൾഡ് ആസ് ഓപ്പോസിറ്റ് ആർക്ക്. ഇപ്പൊ ഞാൻ എ ഡി സി എന്ന് പറയുന്നതിനെ ആർക്കെന്ന് വിളിച്ചാൽ എ ബി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആർക്കാവും. എ ഡി സി എന്ന് പറയുന്നതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ജസ്റ്റ് ഹാഫ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കായിട്ട് വരുന്ന എ ബി സിയിലെ ആംഗിൾ എന്ന് പറയുന്നത്. സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഒരു സിംഗിൾ ഫ്രെയിമിൽ ഒന്ന് നോക്കാം അല്ലെ. സി സി ഇൻ ദ ഫിഗർ, ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, ആൻഡ് എ ബി സി ഇസ് എ മേജർ ആർക്ക്, എ ഡി സി ഇസ് അനദർ മൈനർ ആർക്ക്, ടുഗദർ ദേ ഫോം എ സർക്കിൾ. ഇനി നമുക്ക് ഉടൻ നോക്കി, നീ ബിയിലെ ആംഗിൾ എന്ന് പറയുന്നത് ആർക്കിലെ ആംഗിളാണ്, ആർക്കിലെ പോയിന്റിൽ വരുന്ന ആംഗിളാണ് ആർക്കിലെ ആംഗിൾ, സർക്കിളിന്റെ സെന്ററിൽ വരുന്നത് സെൻട്രൽ ആംഗിൾ. അന്നേരം ആ ടോപ്പിൽ വന്നിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിളാണ് ബി, അത് എക്സ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ ഡി സി, ആ എ ഡി സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എ ഒയും സി ഒയും ടുഗദർ ദേ ഫോം അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ 2x ഡിഗ്രി. അപ്പൊ നോക്കിയേ, ആർക്കിലെ ആംഗിൾ എക്സ്, സെൻട്രൽ ആംഗിൾ 2x ഡിഗ്രി അല്ലേ. നമുക്ക് ഇവിടെ എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നോക്കിയേ, 2x ഹാഫ് ആണ് എക്സ്, അല്ലെങ്കിൽ എക്സിന്റെ ഡബിൾ ആണ് 2x. അപ്പോ ആർക്കിലെ ആംഗിളിന്റെ ഡബിൾ ആണ് ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, അല്ലെങ്കിൽ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ. അപ്പോ ഫിക്സഡ് ആയിട്ട് ആർക്കെന്നോ ഓപ്പോസിറ്റ് ആർക്കെന്നോ ആരെയും നെയിം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ഒരാൾ ആർക്കെന്ന് വിളിച്ചാൽ, ഇപ്പൊ എ ബി സിയെ ഞാൻ ആർക്കെന്ന് വിളിച്ചാൽ എ ഡി സി ഓപ്പോസിറ്റ് ആർക്കാവും,
ഇനി എ ബി സി ആണ് ഞാൻ ആർക്കെന്ന് വിളിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എ ബി സി എന്താവും ഓപ്പോസിറ്റ് ആർക്കാവും. സോ വി ക്യാൻ കൺക്ലൂഡ് ഹിയർ ആംഗിൾ ഇൻ ആൻഡ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ദാറ്റ് ഇസ് ഹിയർ ആംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ഒ സി. ആൻഡ് വൺ മോർ തിങ് ഈസ് ഹിയർ, അതിന്റെ റിവേഴ്സ് പറയാം. ഇപ്പൊ നമ്മൾ ആർക്കിൽ ആംഗിൾ അല്ലേ പറയാം, തിരിച്ചു പറയാം നമുക്ക്, സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ഡബിൾ ദ ആംഗിൾ ഇൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ, ദാറ്റ് ഇസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു ടു ടൈംസ് ആംഗിൾ എ ബി സി. ഓക്കെ, ഇത് ഇതിന് മുന്നേയും പല കൺസെപ്റ്റുകളും നമ്മൾ ടു ഡയമെൻഷനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫോർവേഡും പറയാറുണ്ട്, ബാക്ക്വേഡും പറയാറുണ്ട്. ഇവിടെ അത് തന്നെ പറയാം, ആർക്കിലെ ആംഗിളിന്റെ ഡബിൾ ആണ് ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. ഇനി തിരിച്ചു നോക്കിയേ, ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ സെക്ഷനകത്തേക്ക് വരാം. സി കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഹിയർ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിന്. ഓക്കെ, ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ ഒ ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ points on it. Calculate all angles of triangle ABC and triangle OBC. Okay. There are figures on it. That figure is angles are marked. We will discuss the solution section. What is the figure? The circle is marked. The circle is marked. The angles are marked. We will discuss the circle. ABC is the larger triangle. The three angles. What is A, B, C. ത്രീ ആംഗിൾസിന്റെ മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഒ ബി സി എന്ന് പറയുന്നത് അല്ലെ, ഒ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെയും ആംഗിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, ഈ ജോമെട്രിയുടെ പ്രോബ്ലത്തൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ചില ഫിഗേഴ്സിലൊക്കെ ചില ലൈൻസ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ജോയിൻ സം പോയിന്റ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. കാരണം ഇവിടെ ട്രയാംഗിൾ ഒ ബി സി എന്ന് പറഞ്ഞു, ഒ ബി സി എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ ഒ ബി ജോയിൻ ചെയ്യുമ്പോഴേ ട്രയാംഗിൾ ഒ ബി സി കിട്ടും. അത്ര ഇതും നിങ്ങളുടെ മെമ്മറിയിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കണം. ജോമെട്രിയുടെ പ്രോബ്ലം എക്സാമിനായിക്കോട്ടെ നിങ്ങൾക്ക് വരുമ്പോൾ സംടൈംസ് യു ഹാവ് ടു ജോയിൻ സെർട്ടൻ പോയിന്റ്സ് ഇൻ ദ ഫിഗർ ദയർ. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് പോവാം. ചെയ്ത ഫിഗർ ഹിയർ, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സർക്കിൾ ആണ് അല്ലെ, അതിനകത്ത് ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് 40 degrees എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ തന്നിരിക്കുന്നത് ഏതാണ്, ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 30 degrees എന്നും തന്നിട്ടുണ്ട് അല്ലെ. ഇത്ര ഫിഗറിൽ ടു ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇൻ ട്രയാംഗിൾ എ ഒ സി, ആ ലോവറിൽ വന്നിരിക്കുന്ന ട്രയാംഗിൾ, വിച്ച് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ഇസ് ദിസ്? ഇസ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ അല്ലെ. കാരണം എന്താ, ഒ എ എന്നും ഒ സി എന്നും പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ റേഡിയയാണ്. ആ റേഡിയയാണ് നമ്മുടെ ട്രയാംഗിൾ എ ഒ സിയുടെ ടു സൈഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. ഹെൻസ് ഇറ്റ് ഇസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദീസ് ടു ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാ, ഒ എയുടെയും ഒ സിയുടെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ, ഒ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സിയില്, ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എയിൽ. എന്ന് പറഞ്ഞാൽ ദാണ്ടെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, ആ റെഡ് കളറിൽ വന്നിരിക്കുന്ന ബോത്ത് ആംഗിൾസ് ആർ ഈക്വൽ. അത് 140 ആയതുകൊണ്ട് അടുത്തത് എന്ത് തന്നെയായിരിക്കും, 40 degrees കിട്ടും. ഓക്കെ, ഇനി നോക്കി ആ ഒ എ സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ടു ആംഗിൾസ് ഇപ്പൊ നമുക്കറിയാമല്ലോ, എയിലെയും സിയിലെയും വാല്യൂ. ഞാൻ ഒ എ സി എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് ആംഗിൾ എ എന്നും ആംഗിൾ സി എന്നും പറയുന്നത്. അല്ലെങ്കിൽ അവിടെ എങ്ങനെ പറയേണ്ടി വരും, ആംഗിൾ ഒ എ സി അതുപോലെ ആംഗിൾ ഒ സി എ എന്നൊക്കെ പറയേണ്ടി വരും. ഓക്കെ, കൂടുതൽ വെർട്ടെക്സ് പറഞ്ഞു ഒരു കോംപ്ലക്സ് നേച്ചറിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻ ട്രയാംഗിൾ എ ഒ സി എന്ന് പറഞ്ഞത് കൊണ്ടാണ് എ എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ ആംഗിൾ ആണ്, അതുപോലെ ഒ എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ ആംഗിൾ ആണ്, സിയും അതിന്റെ ഇന്റീരിയർ ആംഗിൾ ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അതായത് ടു ആംഗിൾസ് എന്ന് പറയുന്ന ആംഗിൾ എയും ആംഗിൾ സിയും ബോത്ത് ആർ ഈക്വൽ ആൻഡ് ബോത്ത് ആർ ഈക്വൽ ടു 40 degrees. അപ്പൊ നമുക്ക് അതിന്റെ തേർഡ് ആംഗിൾ പറഞ്ഞൂടെ, ഏതാ, എ ഒ സി എന്ന് പറയുന്ന ആ ടോപ്പിൽ വരുന്ന ആംഗിൾ. ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾ 180 degrees അല്ലേ. സോ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 180 degrees മൈനസ് സം ഓഫ് ദ അതർ ടു. സം ഓഫ് ദ അതർ ടു എന്ന് പറയാൻ ലോവർ വന്നിരിക്കുന്ന 40 + 40 = 80 ആണ്. അന്നേരം 180 - 80 ദാറ്റ് ഇസ് ഈക്വൽ ടു 100 degrees. അപ്പൊ നമുക്ക് നോക്കിയേ, സർക്കിളിന്റെ സെന്ററില് ആ എ ഒ സി എന്ന് പറയുന്ന ആംഗിള് 100 degrees കിട്ടി. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ട്രയാംഗിൾ എ ബി സിയുടെ ആംഗിൾസ് ഏതാ, എ ബി സി. ഓക്കെ, ആ 100 എന്ന് പറയുന്ന ആംഗിളും
ആ ബിയിലെ ആംഗിള് തമ്മിലൊരു റിലേഷൻ ഇല്ലേ? ആ എ സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ 100 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? കാരണം എ സിയുടെ എൻ പോയിന്റ് ആയ എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് 100 ഡിഗ്രി. അപ്പോ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് അല്ലേ ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോ ആംഗിൾ ബി നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. സോ ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ, അതായത് നമുക്ക് എന്ത് വരും? 100 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് ബിയിലെ ആംഗിൾ എന്നൊരും 100 ഇന്റെ ഹാഫ് 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബിയിലെ ആംഗിൾ നമുക്ക് കിട്ടി 50 ഡിഗ്രി. ഓക്കെ, നൗ വി ക്യാൻ ജോയിൻ ഒ ബി ദർ. നമുക്ക് എ ബി സിയുടെ ബി എന്ന് പറയുന്ന ആംഗിൾ ഓക്കെ ആയി. ഇനി എയും സി അതോടെ നിൽക്കട്ടെ. നൗ വി ക്യാൻ ജോയിൻ ഒ ബി ഹിയർ അല്ലേ. ദൻ യു വിൽ ഗെറ്റ് വൺ ട്രയാംഗിൾ ദർ. ഏതാ ട്രയാംഗിൾ? സി ഒ ബി എന്ന് പറയുന്ന ട്രയാംഗിൾ. വിച്ച് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ഈസ് സി ഒ ബി? സി ഒ ബി ഈസ് ആൾസോ ആൻ ഐസോസെലസ് ട്രയാംഗിൾ വിത്ത് ഒ സി ഈക്വൽ ടു ഒ ബി. ഒ സിയും ഒ ബിയും ഈക്വൽ ആകുമ്പോൾ ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവില്ലേ? അതായത് സി ഒ ബി എന്ന് പറയുന്ന ട്രയാംഗിളിലെ സി എന്ന് പറയുന്ന ആംഗിളും അതുപോലെ ആ ബിയുടെ സി ഒ ബിയുടെ അകത്ത് വരുന്ന ബിയിലെ ആംഗിളും ഈക്വൽ അല്ലേ? സി ദാറ്റ് കളേർഡ് ബ്ലൂ കളേർഡ് അല്ലെ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 30. കാരണം അവിടെ സിയിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബിയിലും എന്ത് തന്നെ വരും? 30 ഡിഗ്രി തന്നെ കിട്ടും അല്ലെ. ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഏതിന്റെയാണ്? സി ഒ ബി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ആ ഓയിൽ വരുന്ന ആംഗിൾ സീത ഗ്രീൻ കളേർഡ് ആംഗിൾ അല്ലേ. അതെന്ത് വരും? 180 - 60. 60 എന്ന് പറയുന്നതാ ടു ആംഗിൾസിന്റെ സം. 30 + 30 = 60. സോ 180 - 60 ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആ ഗ്രീൻ കളേർഡ് ആംഗിൾ കിട്ടി 120 ഡിഗ്രി എന്ന് കിട്ടി. നോക്കി ആ 120 ഡിഗ്രി വരുന്നത് ഏത് ആർക്കിന്റെ സെൻട്രൽ ആംഗിളാ? സി എ പോയിന്റ് ദയർ പി ഓൺ ദ ആർക്ക്. ഏതാ ആ ബി സി എന്ന് പറയുന്ന മൈനർ ആർക്കിനകത്ത് ഞാൻ പി കൂടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഏതാർക്ക്? ബി പി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ 120 ഡിഗ്രി എന്ന് പറയുന്നത്? കാരണം ബിയിൽ നിന്നും സിയിൽ നിന്നും ലൈൻസ് സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യപ്പോൾ ഫോം ചെയ്ത ആംഗിൾ ആണ് 120 എന്ന് പറയുന്നത്. അപ്പോ നോക്കി ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ജസ്റ്റ് ഹാഫ് ആയിരിക്കും ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ. എന്നിട്ട് നമ്മുടെ ബി പി സി എന്ന് പറയുന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കല്ലേ ബി എ സി എന്ന് പറയുന്നത്? കാരണം ബി പി സിയും ബി എ സിയും സെയിം എൻ പോയിന്റ് ബിയും സിയും. അപ്പോ ബി പി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 120 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ആ ബി പി സിയുടെ ഓപ്പോസിറ്റ് ആർക്കിലെ ഒരു ആംഗിൾ അല്ലേ എ എന്ന് പറയുന്നത്? കാരണം ബി പി സിയുടെ ഓപ്പോസിറ്റ് ആർക്കായ ബി എ സിയുടെ എൻ പോയിന്റ് ആയ ബിയിൽ നിന്നും സിയിൽ നിന്നും ആണ് ലൈൻസ് എയിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ എയിലെ ഫുൾ ആംഗിൾ ആ ഗ്രീൻ കളേർഡ് ആംഗിൾ എന്ന് പറയുന്നത് ആ 120 ഹാഫ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആംഗിൾ ബി എ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 120 ഡിഗ്രി, ദാറ്റ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ നമ്മുടെ ട്രയാംഗിൾ എ ബി സിയിലെ ടു ആംഗിൾസ് ക്ലിയർ ആയി. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടി 60 ഡിഗ്രി, ബി നേരത്തെ നമുക്ക് കിട്ടി 50 ഡിഗ്രി. ഇനി സി എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം സിയുടെ വൺ സൈഡില് 30 ഡിഗ്രിയും ലെഫ്റ്റ് സൈഡില് നമുക്ക് 40 ഡിഗ്രി എന്ന് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത അന്നേരം 30 ഉം 40 ഉം കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് 70 ഡിഗ്രി ആവും. അല്ലാതെയും പറയാം എയും ബിയും കൂടെ സം ചെയ്യുക, എന്നിട്ട് 180 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അന്നേരം എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഫുൾ ആംഗിൾ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് റൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി, ആൻഡ് ആംഗിൾ സി ഈക്വൽ ടു 70 ഡിഗ്രി. അന്നേരം സി എങ്ങനെ പറയാം? 30 + 40 വെച്ച് പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? 180 നിന്ന് ആ 60 ഉം 50 ഉം കൂടെ സം ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തും പറയാൻ പറ്റും. ഓക്കെ, ഇനി വൺ മോർ ക്വസ്റ്റ്യൻ വി ഹാവ് ടു സോൾവ് ദിയർ. റൈറ്റ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഒ ബി സി അല്ലെ. ഒ ബി സി എന്ന് പറയുന്ന നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ആ ഒ ബി സിയുടെ ആംഗിൾ ഓൾറെഡി എല്ലാം ക്ലിയർ ആണ് അല്ലെ. ഒ ബി സിയിൽ ഇന്നറിൽ വന്നിരിക്കുന്ന സിയിലും ബിയിലും വരുന്നത് 30 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
അതുപോലെ ആ സെന്ററിൽ ഓപ്പോസിഷൻ വരുന്നത് ഒ ബി സിയുടെ ആ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് 120 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ റൈറ്റ് ഹിയർ ആംഗിൾ സി ഈക്വൽ ടു 30 degree, ആംഗിൾ ബി ഈക്വൽ ടു 30 degree, ആൻഡ് ആംഗിൾ സി ഒ ബി ഈക്വൽ ടു 120 degree. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇനി ഇതിനെ വേറെയും പല രീതിയിൽ നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും.